ബിലീവേഴ്സ് ചർച്ചിനെ കുറിച്ചും ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഫാദർ സിജോ പന്തപ്പള്ളിൽ സഭാപ്രതിനിധി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഫാദർ സിജോ, ഈ ഷാജ് കിരണിൻ്റെ വാക്കുകളിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയും കോടിയേരിയും ഒക്കെ തന്നെ ഫണ്ട് യു എസിലേക്ക് അയക്കുന്നു, അതിനൊക്കെ തന്നെ ക്രമീകരണങ്ങളും അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ബിലീവേഴ്സ് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ ഷാജിനെ സഭയ്ക്ക് അറിയാവുന്ന വ്യക്തിയാണോ? എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു സംഭാഷണം മുന്നോട്ട് വയ്ക്കാനുള്ള കാരണമെന്നാണ് സഭ മനസ്സിലാക്കുന്നത്? അതിന് പറയേണ്ടത്, ഒന്ന്, ഞങ്ങളൊരു സഭയാണ്. ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സഭയുടെ 57 ഭദ്രാസനങ്ങളുണ്ട്, അതിന്റെ പള്ളികള്, സഭയുടെ സാമൂഹിക സേവന സന്നദ്ധ പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റല്, സ്കൂളുകളിലെ സ്ഥാപനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ പണമിടപാടുകൾ നടത്തുക എന്നുള്ളതല്ല ഞങ്ങളുടെ ജോലി. ഒന്ന്. രണ്ട്, ഷാജ് കിരൺ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് പരിചയമുള്ളത്. പ്രത്യേകിച്ച് സഭയുടെ ഔദ്യോഗിക വക്താവ് എന്ന രീതിയിലും പി ആർ ഒ എന്ന രീതിയിലും ന്യായമായിട്ട് മാത്രമാണ് ഈ ഷാജ് കിരണ് സഭയിൽ ബന്ധമുള്ളത്. അത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് മാത്രമാണ് ആ ബന്ധം. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും ഷാജ് കിരണുമായിട്ടുമില്ല. രണ്ട്, അദ്ദേഹം എന്തിന് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചെഴിച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്താണ് അതിന്റെ പിന്നിലെ ചേതോ വികാരം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ ശബ്ദരേഖ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും എളുപ്പത്തിൽ വി വിൽ ടേക്ക് ലീഗൽ ആക്ഷൻ. അടുത്ത ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഷാജിക്കലിനെതിരെ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. തീർച്ചയായും ഇങ്ങനെ ഒരു കാരണം വളരെ വിശ്വാസ്യോഗ്യതയോടുകൂടി അല്ലെങ്കിൽ ആ തരത്തിൽ അത് ചിത്രീകരിച്ചുകൊണ്ട് ഒരു ആരോപണ വിധേയ ഒരു വ്യക്തിയോട് ഇങ്ങനെ പറയുമ്പോൾ അതൊരു അതെന്തുകൊണ്ടെന്നായിരിക്കാം സഭ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ സേവനങ്ങൾ നടത്തുന്ന ഒരു സഭയ്ക്ക് ഇത്തരത്തിൽ കോടിയേരി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സംസ്ഥാനം ഭരിക്കുന്ന ഒരു വ്യക്തിയുടെയൊക്കെ തന്നെ ഫണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്ന് വെറും വാചകം പറഞ്ഞു പോയാൽ അതിന്റെ ഗുരുതരമായ ഒരു സാഹചര്യമുണ്ടല്ലോ ഫാദർ. അല്ല, അത് തീർച്ചയായിട്ടും അതേ അനുഭവിക്കേണ്ടതല്ലേ. ഇപ്പൊ ഇത് ഔട്ട് ഓഫ് ദ ബ്ലൂ മൂൺ കേൾക്കുന്ന ഒരു ന്യൂസ് ആണ് ഞങ്ങൾക്ക്. നമുക്ക് അതിൻ്റെ അകത്ത് സർപ്രൈസ് ആകുമോ എന്നുള്ളതല്ലാണ്ട് മറ്റ് കാര്യങ്ങൾ അദ്ദേഹം പറയാനുള്ള സാഹചര്യം എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കണം. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും, അതിനൊരു സംശയമില്ല. എങ്ങനെയായിരിക്കും നിയമ നടപടിയുമായി പോവുക ഫാദർ? ഇമ്മീഡിയറ്റ്ലി കേസ് കൊടുക്കും. കാരണം നമ്മള് ബന്ധപ്പെടാത്ത ഒരു കാര്യത്തിലേക്ക്, ഇപ്പൊ ഇന്നലെ തന്നെ ചില ന്യൂസുകൾ കണ്ടു, അദ്ദേഹം ഞങ്ങളുടെ ഏതോ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായി എന്ന് പറയുന്നു. അത് ആ വോയിസ് ക്ലിപ്പിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കും, ഇല്ല എങ്കിൽ അത് പറഞ്ഞവർക്കെതിരെയും കേസ് കൊടുക്കും. പത്രസമ്മേളനത്തിൽ അത് പറഞ്ഞവർക്കെതിരെയും കേസ് കൊടുക്കും, ഷാജ് കിരണിനെതിരെയും കേസ് കൊടുക്കും, നിർബന്ധമായും കേസ് കൊടുക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഫാദറുമായിട്ട് വ്യക്തിപരമായ അടുപ്പം ഉണ്ടായിരുന്നു, മാധ്യമ പ്രവർത്തകന്റെ നിലയിൽ പറയുന്നുണ്ട്. താങ്കൾ തന്നെ സംബന്ധിച്ചു, അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് സഭയുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതെങ്കിലും വേദികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളോ ഒക്കെ ഇദ്ദേഹം സഭയെ കേന്ദ്രീകരിച്ച് നടത്തിയതായി ഫാദറിന് അറിവുണ്ടോ? എന്റെ അറിവിൽ അദ്ദേഹം ഞങ്ങളെ പ്രതിനിധീകരിച്ച് എവിടെയെങ്കിലും പോകുവാൻ വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും പോയി അദ്ദേഹം ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ മാതൃഭൂമി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രതിനിധികളോടുള്ള ബന്ധം പോലെ തന്നെയാണ് ഇദ്ദേഹത്തെയും ഒരു മാധ്യമ പ്രവർത്തനമായിട്ട് നമ്മൾ കണ്ടിരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും ഷാജിൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞങ്ങൾക്കില്ല, അതിന്റെ ആവശ്യവും നമുക്കില്ല. വളരെ നന്ദി ഫാദർ സിജോ പന്തപ്പള്ളിൽ പ്രതികരിച്ചതിന്.